നമസ്കാരം. ഐസ സ്വയറിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഇനി എന്നോട് തന്നിട്ടുള്ളത് അരേലിയ പ്ലാന്റ് ഉണ്ടല്ലോ, അത് വളരെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് വേര് പിടിപ്പിക്കാം എന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരുടെയും ഡൗട്ടാണ് വേര് പിടിപ്പിക്കാനൊക്കെ വളരെ പ്രയാസമാണ്. അപ്പം അങ്ങനെയൊന്നുമില്ല, അത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ ചെയ്തെടുത്താൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അതെല്ലാം തന്നെ ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൽ ആ കുഞ്ഞു ബെല്ലൈക്കുന്നുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമുക്ക് എളുപ്പം തന്നെ വീഡിയോയിലോട്ട് കടക്കാം. ഒരുപാട് ഐറ്റം അരേലിയാസ് നമ്മളെ നാട്ടിലും അതായത് നഴ്സറികളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ അടുത്തുള്ളത് ഗ്രീൻ അരേലിയാസ് ആണ്. ഈ ഒരു ഗ്രീൻ അരേലിയാസ്, ഇത് ബോൾ അരേലിയ എന്നും കൂടെ ഇതിന് പേരുണ്ട്. ഇതിന് ബോൾ അരേലിയ എന്ന് പേര് വന്നത് ഒന്നുമല്ല, അത് ബോളായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇത് ബോളായിട്ട് വരികയാണെങ്കിൽ തന്നെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി റൗണ്ടായിട്ട് വരാനുള്ള ഒരു ടെൻഡൻസി ഇതിന് കാണിക്കും. ഇത് വളരെ പെട്ടെന്ന് ഇതിൻ്റെ തുമ്പ്, ഇതായത് പോലെ ഒരു തുമ്പ് മാത്രം അത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. അതാണ് അപ്പോൾ ഒരു അരേലിയ പ്ലാന്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത്ര തന്നെ ആവാൻ വേണ്ടിയിട്ട് ഒരു വർഷം തന്നെ വരും കേട്ടോ. കാരണം നമ്മൾ ഇതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ കെയറിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കെയറിങ്ങോ കാര്യങ്ങളൊന്നും നമ്മൾ വേണ്ട. പോട്ടി മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു പോട്ടീന മിക്സ് നന്നായിട്ട് ചാണകം ചേരിച്ചോറും മണ്ണ് ഇതും കൂടെ ചെയ്തിട്ടാണ് ഞാൻ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത്. ഞാനൊരു മൂന്ന് തൈകൾ വാങ്ങി വെച്ചിട്ടുള്ളതായിരുന്നു. ഇതിൽ നിന്ന് ഒരുപാട് തൈകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഞാൻ ഓരോന്നായിട്ട് ഈ ഒരു രണ്ട് വില്ല പോലെ ഇത് മാത്രം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേറ്റ് ചെയ്യണം കൂടി എന്ന് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ദിവസം ഒരു പ്രാവശ്യം നന്നായിട്ട് നനച്ചു കൊടുക്കുക. ഇപ്പോൾ വേനലൊക്കെ അല്ലേ, നന്നായിട്ട് നന വേണം. പിന്നെ വേണ്ടത് മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഫെർട്ടിലൈസർ കൊടുക്കുക. ഫെർട്ടിലൈസർ നമുക്ക് എന്തെങ്കിലും ഓർഗാനിക് ഫെർട്ടിലൈസർ, ജൈവവളം കൊടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രാസവളം ഇല്ലാത്തതൊക്കെ കൊടുക്കുക കേട്ടോ. രാസവളം ഈ ഒരു ചെടിക്ക് നന്നല്ല, കാരണം വേരൊക്കെ വേഗം ഇതായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു ചട്ടിയുടെ ഭംഗിയൊന്നും നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് റെഡിയാക്കാമെന്ന് വെച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ വളം കൊടുക്കേണ്ട എന്തെങ്കിലും ജൈവവളമായിട്ട്, അതായത് ചാണകത്തിൻ്റെ സ്ലറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ജൈവവളം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് ഞാൻ ദോശമാവിൻ്റെ പാത്രത്തിൽ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക, അതാണ് വെള്ളം കാണുന്നത്. പിന്നെ മറ്റ് അരയിലേക്കാട്ടിലൊക്കെ നല്ല ഭംഗി ഈ ഒരു ബോൾ ഷേപ്പിൽ ഇങ്ങനെ വരുമ്പോഴായിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ബോൾ ഷേപ്പിൽ വരുന്നത് കൊണ്ട് തന്നെയാണ്. പിന്നെ ഇനി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കണം എങ്ങനെ നോക്കാം. ചെറിയ തുമ്പ് മതി എന്ന് പറഞ്ഞല്ലോ, നമ്മൾ ചെറിയ തുമ്പ് വന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നാൽ അത്യാവശ്യം ഇത്തിരി, ഇതിപ്പോൾ ഇത്തിരി കുറച്ച് കുറഞ്ഞു പോയിട്ടോ, ഇതിലേറെ ഇത്തിരിയും കൂടി താത്തിയിട്ട് വെട്ടിക്കൊടുക്കാം. അതായത് സ്റ്റെമ്മ് നന്നായിട്ട് കട്ടിയൊന്നും വേണ്ട, ആ ഒരു തുമ്പ് മാത്രം മതി. നമ്മൾ ആ പുറപ്പൊക്കെറ്റ് ചെയ്തെടുക്കുന്ന ഇത്തിരിയും കൂടി താത്തി വെട്ടി കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ പോട്ടിലൊക്കെ ഇതുപോലെ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടാവുമ്പോൾ ഒരു മൂന്ന് തൈകളൊക്കെ അതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എളുപ്പം തന്നെ വേഗം ബുഷിയായിട്ട് വരാനൊരു ചാൻസ് ഉണ്ടാവും. ഇനി കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ 30 രൂപയൊക്കെ ആണെങ്കിൽ തന്നെ ഒരു മൂന്ന് തൈകളൊക്കെ വാങ്ങുമ്പോൾ ചെറിയ തൈകളായിരിക്കും. അപ്പം അത്ര തന്നെ വില കൊടുത്തു വേണം. അപ്പോൾ നമ്മൾ ഒരു തൈയൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് പിന്നെ അതിൽ തന്നെ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് പോട്ടി മിക്സ് ആദ്യം ഞാൻ ഈ പാത്രത്തിൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഇതിലെ തുമ്പുകളൊക്കെ ഇത് നമ്മൾ ഈ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കളഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ബ്ലേഡ് വെച്ചിട്ട് ഇതിലെ തുമ്പൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും ചെയ്യട്ടോ. വേണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. എന്നാൽ തന്നെ എനിക്ക് നന്നായിട്ട് വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വിധത്തിൽ തന്നെ നിങ്ങളും ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കും പിന്നെ ഇത് പിടിപ്പിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല കേട്ടോ. ഇതിൽ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ഒരു ഇതിൽ നമ്മളൊന്ന് ഒരു 1.5 ഇഞ്ചധികം തന്നെ താത്തി കൊടുക്കുക, ഒരുപാട് താത്തി കൊടുക്കരുത്. അതിനുശേഷം വിരലിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കാരണം ആ മണ്ണിൽ നന്നായിട്ട് അമർന്ന് നിൽക്കണം, അപ്പോഴേ അത് അതിലെ വേര് പിന്നെ വരാനൊരു ചാൻസ് കാണിക്കുള്ളൂ കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ നന്നായിട്ടുള്ള വേനലൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യുക വെച്ചാൽ നന്നായിട്ട് ഷെയ്ഡായിട്ട് ഇറങ്ങുമ്പോൾ വേറെ വലിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ തണലായിട്ടുള്ള ഷെയ്ഡിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതൊരു 18 ദിവസമാകുമ്പോൾ നന്നായിട്ട് വേരിനെ കാണാൻ പറ്റും. മറ്റ് സ്റ്റെമ്മ് വലിയതൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു മാസത്തോളം അടുത്താവും അതിൻ്റെ സ്റ്റെമ്മ് നന്നായിട്ട് വേര് വരണമെങ്കിൽ കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യുക വെച്ചാൽ ഷെയ്ഡായിട്ടൊന്ന് വെച്ച് കൊടുക്കാം.
നീ ഓൾറെഡി ഞാൻ ആദ്യം ഒന്ന് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഞാനൊന്ന് ചെയ്തിട്ട് സക്സസ് ആകുകയാണെങ്കിൽ നിങ്ങളെ മുന്നിൽ എത്തിക്കാം. അപ്പോൾ അത് നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വെറുതെ ഒരു 5 പീസ് ഇതുപോലെ ചെറുതൊന്ന് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ വേര് വന്നിട്ടോ നമുക്ക് ഓരോന്നായിട്ട് ഒന്ന് പറിച്ച് നോക്കാം കേട്ടോ. അത് കണ്ടോ നന്നായിട്ട് വേര് വന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് കട്ടിയുള്ള സ്റ്റെം വെക്കണേക്കാട്ടിലും നല്ലത് ഇതുപോലെ ചെറിയ തുമ്പ് വെച്ച് കൊടുക്കുന്നതായിക്കോട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വേരെന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇടക്ക് പുല്ലുകളൊക്കെ വരും, അതൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഇടക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഓരോന്നൊക്കെ പറിച്ചെടുത്തിട്ടോ. ഞാൻ 5 തുമ്പാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം 4 നന്നായിട്ട് വേര് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒരു 16 ദിവസം ആയിട്ടേ ഉള്ളൂ കേട്ടോ. വേണ്ട ഒന്ന് മാത്രമേ എനിക്ക് ഇത് അതിലൊരു പുല്ല് വന്ന കേട്ടോ. ഇത് മാത്രമേ എനിക്ക് വേര് കിട്ടാഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചോദിച്ചാൽ നന്നായിട്ട് പോട്ടി മിക്സൊക്കെ ചെയ്തിട്ട് അതിൽ ഈ ചെടീനെ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 പോട്ടിൽ വെച്ച് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഞാൻ കഴുകി നിങ്ങളൊന്ന് കണക്കുന്നതിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് വന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും ഉറപ്പായിട്ടും. നിങ്ങൾ ഈ ഷുവറായിട്ട് ഇത് ഇങ്ങനെയൊന്ന് ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിക്കാം എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇൻഷാല്ലാ അടുത്തായിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് യു.